നമസ്കാരം. ബുദ്ധി ഇല്ലാത്തവരായ ഹിന്ദു രാഷ്ട്രവാദികളാണ് ആർഎസ്എസുകാർ അല്ലെങ്കിൽ ബിജെപിക്കാർ എന്നാണല്ലോ ഇന്ന് ഭരിക്കുന്ന പിണറായി രാഷ്ട്രീയക്കാരും സുഡാപ്പി രാഷ്ട്രീയക്കാരും കൊങ്ങി രാഷ്ട്രീയക്കാരും അങ്ങനെ പൊതുവെ പറയുക. അങ്ങനെയുള്ള ഹിന്ദുത്വവാദികൾക്ക് അവർ വിളിക്കുന്ന പേരാണ് സംഘി. വിവരമില്ലാത്തവൻ, വിവരമില്ലാത്ത വിഷയങ്ങൾ വിളിച്ചു പറയുന്നവർ സംഘികൾ. CPMനെ എതിർക്കുന്നവർ സംഘികൾ. ഇസ്ലാമിനെ എതിർക്കുന്നവർ സംഘികൾ. ഇനി വലിയ വായിൽ വല്ല ചോദ്യവും ചോദിച്ചാലോ മറുപടി കിട്ടിയില്ലെങ്കിൽ ചോദിക്കുന്നവൻ സംഘി. അങ്ങനെയാണല്ലോ ഇന്നത്തെ നാട്ടു നടപ്പ്. മൂത്ത സംഘികളെ സ്നേഹത്തോടെ ചാണക സംഘി എന്ന് വിളിക്കും. ഗോമൂത്ര സംഘി എന്ന് വിളിക്കുന്നവരുണ്ട്. ഗോപുത്രൻ, ഗോമാതാവ്, അങ്ങനെ വെറൈറ്റി വിളികളുണ്ട്. എന്നാൽ ഇനി അതൊന്നും ഔദ്യോഗികമായി വിളിക്കുന്നതിന് വലിയ അർത്ഥമില്ലാതെ ആവുകയാണ്. കാരണം എന്താണെന്ന് അറിയുമോ? പിണറായി മുഖ്യമന്ത്രിയും വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയും ചാണകവും ഗോമൂത്രവും എല്ലാം നല്ല വസ്തുക്കളാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ തന്നെ ചാണകവും ഗോമൂത്രവും മാർക്കറ്റ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു. സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഔഷധി. എല്ലാവർക്കും അറിയാം, ആ ഔഷധി നിർമ്മിച്ച ഒരു മരുന്നിൻ്റെ പേരാണ് പഞ്ചഗവ്യഘൃതം. പഞ്ച എന്ന് വെച്ചാൽ അഞ്ച് എന്നാണ് അർത്ഥം. ഘൃതം എന്ന് പറഞ്ഞാൽ ചേർത്തുണ്ടാക്കുന്നവ എന്നാണ് അർത്ഥം. അതായത് അഞ്ച് വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുമാനത്തിനുണ്ടാക്കുന്ന മരുന്നിനെയാണ് പഞ്ചഗവ്യഘൃതം എന്ന് പറയുന്നത്. ഇത് എന്തെല്ലാമാണ് ഈ അഞ്ച് വസ്തുക്കൾ എന്ന് നോക്കാം. അതിലാദ്യമായി ചേർത്തിരിക്കുന്നത് പശുവിൻ ചാണകമാണ്. പിന്നെ ഗോമൂത്രം, പാല്, തൈര്, വെണ്ണ, ഇതാണ് അഞ്ച് സാധനങ്ങൾ. ചാണകം, ഗോമൂത്രം, പാല്, തൈര്, വെണ്ണ. അതായത് ചാണകസംഖി എന്ന് വിളിക്കുന്നതിലെ ആ ചാണകം, ഗോമൂത്ര സംഖി എന്ന് വിളിക്കുന്നതിലെ ആ ഗോമൂത്രം, ഗോമാതാവ് എന്ന് വിളിക്കുന്ന ആ ഗോവിൻ്റെ പാല്, ആ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഉപ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈരും വെണ്ണയും. ഈ ഉൽപ്പന്നം സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ അനുമതിയോടെയാണ് വിപണിയിൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മരുന്നിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇത് എന്ത് ആവശ്യത്തിനാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. മെൻ്റൽ ഡിസീസസ്, അതായത് മാനസിക രോഗം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മാനസിക അസ്വസ്ഥതകൾ, പിരിമുറുക്കം എന്നെല്ലാം പറയുന്നതിന് കഴിക്കാം. ഇംപ്രൂവ്സ് മെമ്മറി പവർ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ഫീവർ, പനിക്ക് കഴിക്കാം. എപ്പിലെപ്സി, അതായത് അപസ്മാരം, ചുഴലി എന്നൊക്കെ പറയുന്ന ആ അസുഖം, അതിനെല്ലാം കഴിക്കാൻ ഉള്ള മരുന്നാണ് ഈ ചാണകവും ഗോമൂത്രവും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഗവ്യഘൃതം. അതുകൊണ്ട് തന്നെ ഒടുവിൽ പിണറായിയും വീണയും സംഘികളായി. ഇനി കമ്മികൾ എങ്ങനെ സംഘികൾ എന്ന് മറ്റുള്ളവരെ വിളിക്കും? ഇതാണ് ഇപ്പോൾ പ്രശ്നം. സംഘി, കമ്മി, കൊങ്ങി വിളികളിൽ ഇനി എന്തെങ്കിലും മാറ്റം ഇതുകൊണ്ടുണ്ടാകുമോ? അതുകൊണ്ട് മേലാൽ ഇനി എല്ലാ സംഘികളും ഉറക്കെ പറയുക, ഇനി ഞങ്ങളുടെ നേതാവ് മോദിയല്ല, പിണറായിയാണെന്ന്. ജയ് ജയ് പിണറായി സംഘി എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങണം. നമസ്കാരം.